ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവരും സുഖവും ക്ഷേമവും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓ, ഒരു മതവിശ്വാസിയും നാസ്തികനും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്തെന്നറിയാമോ? ഒരു നാസ്തികൻ അവൻ്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുന്ന, അവൻ്റെ ബുദ്ധിക്കും വിവേകത്തിനും യോജിക്കുന്ന, അതിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തെയും കൂടി മാനിച്ചുകൊണ്ടായിരിക്കും ഒരഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവൻ ഏതൊരാശയവും പങ്കുവയ്ക്കുക. ഒരു മതവിശ്വാസിയാകട്ടെ, മതം പഠിപ്പിച്ച, മതം നമ്മളോട് പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ മതം മുമ്പോട്ട് വെക്കുന്ന, മതം പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ മുമ്പോട്ട് വെക്കുന്ന ചില ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ചിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അവിടെ വിവേകം, പൊതുബോധം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്ത് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു യോഗ്യത, ഇതൊന്നും അവിടെ ബാലൻസ് ചെയ്യുകയേയില്ല. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യേകിച്ചൊരു പരമപ്രധാനമായ ഒരു മോക്ഷമോ ഒരു പരമോന്നത നീതിപീഠമോ ഒന്നും മരിച്ചതിന് ശേഷം അവനില്ല. അവനുള്ളതൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ പണ്ട് ഒരു പ്രയോഗമുണ്ടായിരുന്നു, പലതന്തയ്ക്ക് ജനിച്ചവർ എന്ന്. അപ്പോൾ ഇന്ന് ബോധമുള്ള, അറിവും വിവേകവുമുള്ള ഒരാളും അത്തരം പ്രയോഗം ഉപയോഗിക്കില്ല. കാരണം പല തന്തയ്ക്ക് ഒരിക്കലും ഒരു കുട്ടി ജനിക്കില്ല. കാരണം കോടിക്കണക്കിന് പുരുഷൻ ശ്രവിക്കുന്ന ബീജങ്ങളിൽ ലക്ഷണമൊത്ത ഒരു ബീജം, ലക്ഷണമൊത്ത ഒരു അണ്ഡത്തെ മാത്രമേ സ്വീകരിക്കൂ. ഇപ്പോൾ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ്. പണ്ടൊരു പ്രയോഗമുണ്ടല്ലോ, വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല തന്തയ്ക്കു കൂടി ജനിക്കണം എന്നൊരു പ്രയോഗമുണ്ട്. ഞാനിത് പറയാൻ കാരണമുണ്ട്, ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വിജ്ഞാൻ ഏതൊരു കാര്യത്തെയും വിഷയത്തെ അടിസ്ഥാനമാക്കി മാത്രമേ ഞാൻ വിമർശിക്കാറുള്ളൂ. കാരണം അതിലാണ് കഴമ്പുള്ളത്. എന്നെ ശ്രവിക്കുന്ന കുറെ ശ്രോതാക്കളുണ്ട്, അവരുടെ മാനസികാവസ്ഥ കൂടി ഞാൻ പരിഗണിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അത് കണക്കാക്കി മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഞാൻ ഒരാളെ അസഭ്യം പറയാറില്ല, ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാറില്ല. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഒരാളെ ആശയം കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവരെന്തു ചെയ്യും? വ്യക്തിപരമായി അധിക്ഷേപിക്കും. അതാണെങ്കിലോ അടിസ്ഥാനരഹിതവുമായിരിക്കും. നമുക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അനിവാര്യമാണ് അല്ലേ? അനുഭവ സമ്പത്തും പ്രധാനമാണ്, അത് പറഞ്ഞു ബലിപ്പിക്കാനുള്ള കഴിവും അനിവാര്യം തന്നെയാണ്. ഇത് മൂന്നുമുണ്ടെങ്കിലേ നമുക്കൊരു കാര്യം ഒരാളോട്, അതല്ലെങ്കിൽ ഒരു സമൂഹത്തോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കൂ. ഇത് മൂന്നും അനിവാര്യം. ഇപ്പൊ ഉദാഹരണം, ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ഇബ്ലീസ് മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അയ്യോ അടിസ്ഥാനപരമായ അറിവില്ല എന്ന് നമുക്ക് അനുമാനിക്കാമല്ലോ. നമ്മൾ പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്കറിയാൻ കഴിയുന്നു. കാരണം ഖുർആൻ ഇബ്ലീസിനെ കുറിച്ച് വളരെ വ്യക്തമായും പറഞ്ഞു, ഇബ്ലീസ് ജിന്നിൽപ്പെട്ടവനാണ്. പക്ഷേ നമ്മുടെ വാക്കിൽ വരുന്നു ഒരു അറിവുള്ള ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഇബ്ലീസ് ഇപ്പം മനുഷ്യനല്ല. പിന്നീട് അദ്ദേഹം ഇബ്ലീസിനെ സംബന്ധിച്ചും ആ അള്ളാഹുവിനെ സംബന്ധിച്ചും പറയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാം അടിസ്ഥാനപരമായ വിജ്ഞാനം ആ വിഷയത്തിൽ ഇല്ല. അപ്പോൾ ആ വ്യക്തിയെ, ആ വ്യക്തി പറയുന്ന വിഷയത്തെ അവിടെ ഉപേക്ഷിക്കുക. കാരണം മറ്റുള്ളതൊക്കെ നമുക്ക് അനുമാനിക്കാമല്ലോ. അപ്പോൾ ഇനിയും നമുക്ക് ഇബ്ലീസിനെ തന്നെ എടുക്കാം. ഇബ്ലീസിനെ സൃഷ്ടിച്ചത് അള്ളാഹു. ഈ അള്ളാഹു തന്നെയാണ് ഇബ്ലീസിനെ വഴിപിഴപ്പിക്കുന്നത് അല്ലേ? ഇബ്ലീസ് തന്നെ അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ അള്ളാഹുവിനോട് നേർക്കുനേരെ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ. അപ്പോ അള്ളാഹു വിചാരിക്കാതെ ഒരു കാര്യവും ഭൂമിയിൽ നടക്കില്ല. ഇനി ആകാശത്ത് നടക്കുമോ? അതും നടക്കില്ല. ഒരാളെ സന്മാർഗത്തിലാക്കാനും ദുർമാർഗത്തിലാക്കാനും ആ രക്ഷിതാവ് വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. അതിന് ഒന്ന് രണ്ട് തെളിവുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഏഴാം അധ്യായം അൽ അഇറാഫ് 16-ാമത്തെ വാചകം നോക്കൂ.
ഇബിലീസ് പറഞ്ഞു, എന്നെ നീ വഴിപിഴപ്പിച്ചിരിക്കേ, നിശ്ചയമായും നിന്റെ നേർമാർഗത്തിൽ അവർക്കായി അവരെ ചതിക്കാനായി ഞാൻ കാത്തിരിക്കും. قال فبما أغويتني لأقعدن لهم صراطك المستقيم. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏത് വാചകം എടുത്തു നോക്കിയാലും ഒരു വാചകത്തിലും കാണാൻ കഴിയില്ല പിശാചിനെ വഴിതെറ്റിച്ചത് അല്ലാഹു അല്ല എന്ന്. മറിച്ച് അല്ലാഹു തന്നെയാണ് വഴിതെറ്റിച്ചത് എന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ചിട്ട് അനിഷേധ്യമായി സ്വീകരിക്കപ്പെടേണ്ടെന്ന പറദീസയിൽ വെച്ച് പിശാജ് തന്നെ അള്ളാഹുവിനോട് നേർക്കുനേർ നീ എന്നെ വഴിപിഴപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു അതിനെ എതിർക്കുന്ന ഒരു വാചകവും ഖുർആനിലില്ല. അപ്പോ പിശാജ് വഴിതെറ്റിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തവനാണോ, പിശാജ് വിചാരിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. ഖുർആനിൽ പലയിടത്ത് നമുക്ക് കാണാം. ഇപ്പോ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ നന്മ രക്ഷിതാവിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ തിന്മ തരൽ ഒരു രക്ഷിതാവിന്റെ ഭൂഷണമാണോ? നമ്മൾ പലപ്പോഴും സംസാരിച്ച വിഷയമാണത്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ് ഈമാൻ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ. അത് ആറെണ്ണമുണ്ട്. അതിൽ ആറാമത്തേത് തന്നെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുക. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ പിന്നെ മനുഷ്യൻ എന്താണ് അതിൽ റോള് എന്നറിയില്ല. ഇപ്പൊ പിശാജ് വൃത്തികെട്ടവനായതുകൊണ്ടും മോശമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കുന്നവനായതുകൊണ്ടും അയാൾ ഒരു വൃത്തികെട്ടവനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അയാളെ വൃത്തികെട്ടവനാക്കിയ ആള് രക്ഷിതാവാണ്. ഇപ്പോ നമ്മൾ പറയാറല്ലേ, സാധാരണ ചില ആൾക്കാർ പറയാറുണ്ട്, ഇപ്പൊ ഇറച്ചി വെട്ടുന്നവന് ഇറച്ചി വെട്ടുന്നവന്റെ സംസ്കാരമായിരിക്കും. ഒരു വീട്ടിൽ വീട്ടുജോലി ചെയ്യുന്നവന് വീട്ടുജോലി ചെയ്യുന്നവന്റെ സംസ്കാരമായിരിക്കും. ഇപ്പൊ ഒരു ഡോക്ടർക്ക് ഡോക്ടറുടേതായിട്ടുള്ള ഒരു സംസ്കാരം ഒരിക്കലും ഞാനത് അംഗീകരിക്കില്ല. കാരണം എത്ര താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവനും അവൻ്റെതായിട്ട് അവൻ രൂപപ്പെടുത്തിയ ഒരു സംസ്കാരം ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും. എന്നാൽ വളരെ ഉത്തുംഗ ശ്രേണിയിലെത്തി നിൽക്കുന്ന വിദ്യാസമ്പന്നരായ ആൾക്കാർ ആശയപരമായി പ്രതിരോധിക്കാൻ പറ്റാതെ വരുമ്പോൾ മാതാപിതാക്കളെ വ്യഭിചാരകരായി ചിത്രീകരിക്കുക പോലും ചെയ്യുന്ന സമൂഹത്തിലെ മാന്യന്മാരാണെന്ന് പറഞ്ഞ് നടിക്കുന്ന കപടന്മാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിശാജ് ഒരു നന്മയുടെ പ്രതീകമാണ് പല വിഷയങ്ങളിലും. കാരണം പിശാജ് തന്നെ പറയുന്നു, പടച്ചവനെ നീയാണ് എന്നെ വഴിപിഴപ്പിച്ചത്. പടച്ചവനറിയാതെ ഒരു പഴുത്ത ഇല പോലും അനങ്ങില്ല എന്ന വിശ്വാസം ഇപ്പോഴെവിടെ പോയി? അപ്പോ പിശാജാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതെങ്കിൽ ആ പിശാജിനെ അങ്ങനെ ആക്കിയത് പടച്ച റബ്ബാണ്. അത് പരീക്ഷണാർത്ഥമായിക്കൊള്ളട്ടെ, അതല്ലാതെ ആയിക്കൊള്ളട്ടെ. അപ്പോൾ പിശാജ് ഇപ്പോ ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലി കൊടുക്കാൻ പോയപ്പോൾ പിശാജ് അത് തടയുകയാണ്. ചെയ്തത് ഒരിക്കലും നിന്റെ മകനെ നീ ബലി കൊടുക്കരുതേന്നാ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരു നന്മയുടെ പ്രതീകമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പിശാജിനെ പല ആൾക്കാരും മനുഷ്യന്മാരോടൊക്കെ ഉപമിക്കുന്നുണ്ട്, അത് വേറെ, അത് നമ്മുടെ വിഷയമല്ല. പിശാജിനെ ആൾക്കാർ കല്ലെറിഞ്ഞിട്ടും എറിഞ്ഞോടിച്ചിട്ടും മാട്ടിപ്പായിച്ചിട്ടും പിശാജ് ഒരിക്കലും ഒരു ഗ്രന്ഥം കൊണ്ടുവന്നിട്ട് എന്നെ പുകഴ്ത്തിപ്പറാന്ന് പറഞ്ഞിട്ടില്ല. ആ പിശാജ് ഒരിക്കലും കല്ലിനെയും മണ്ണിനെയും മരത്തിനെയും സൂര്യനെയും ചന്ദ്രനെയും സമുദ്രത്തെയും പകലിനെയും രാത്രിയെയും നക്ഷത്രത്തെയും ആത്തിപ്പഴത്തെയും ഒന്നും കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് കാലമെന്ന പ്രതിഭാസത്തെ പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്തതെന്ന് മുന്നോട്ട് വരുന്നത് വീണ്ടും മനുഷ്യർ തന്നെയാണ്. ആ പിശാജ് അപ്പോഴും അള്ളാഹുവിന്റെ പ്രതാപത്തെ തൊട്ട് മാത്രമാണ് സത്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ചില ആൾക്കാരുണ്ട്, അവരൊക്കെ എന്തൊക്കെയോ ആണ്, വളരെ വിദ്യാസമ്പന്നരാണ്, സമൂഹത്തില് വലിയ ജോലി ഒരുപാട് പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് നടിക്കുന്നെങ്കിലും വിവരം എന്നത് അവരുടെ വാചകങ്ങളിൽ വരണം. ഇപ്പോ എന്നെ എതിർക്കുമ്പോൾ എന്റെ ആശയം, ഞാൻ ഏതൊരാളെ എതിർക്കുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അവരുടെ കോട്ടിങ് എടുത്തിടും. അവർ ഇന്ന കാര്യം പറഞ്ഞു, ഞാൻ ആ ആശയത്തെയാണ് വിമർശിക്കാറുള്ളത്, അതല്ലാതെ ഒരാളിൻ്റെയും തന്തയും തള്ളയെയും വ്യഭിചാരകരായി ഞാൻ ചിത്രീകരിക്കാറില്ല. അതെന്റെ സംസ്കാരമാണ്. ഇപ്പോൾ സംസ്കാരമുണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ആ സംസ്കാരം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ലൈംഗിക തൊഴിലാളികളെ മോശമായി ചിത്രീകരിക്കുന്ന അഭ്യസ്ത വിദ്യരായ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ ആ സാഹചര്യത്തിലേക്ക് എത്തിയതിന് പിന്നിൽ എന്തോ ഒരു ചേതോ വികാരമുണ്ട്. ഒന്നത്, രണ്ട്,
ഒരു സ്ത്രീക്കും ഒറ്റയ്ക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. അപ്പോ ആ സ്ത്രീ അങ്ങനെയാണ് അവള് പിന്നെ ഒരു പുരുഷന്റെ കൂടെ കിടന്നിട്ട് വിലപേശി പണം വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ വിലപേശൽ മാത്രം കാണുന്നവർ ഒരിക്കലും പുരുഷൻ ആസ്വദിച്ചിട്ട് അവർക്ക് അർഹിക്കുന്ന പണം കൊടുക്കാത്ത പുരുഷന്റെ മാനസികാവസ്ഥയെ മാനിക്കുന്നില്ല, അതിനെ വിമർശിക്കാൻ അവന് കഴിയുന്നില്ല. അതിനും കാരണമുണ്ട്. ഇപ്പോ മതമില്ലാത്തവർ പലതും ചെയ്യുന്നത് അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ്. പക്ഷേ ഒരു മതവിശ്വാസി ഒരു സ്ത്രീയെ ആകട്ടെ ഒരു പുരുഷനെ ആകട്ടെ ഒരാളുടെ ജോലിയെ ആകട്ടെ അപമാനിക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു രക്ഷിതാവ് ആ ഭയമാണ് അവരുടെ അടിസ്ഥാനപരമായ യോഗ്യത എന്നാണല്ലോ പറയുന്നത്. വാക്കിൽ മാത്രം മതിയോ? അത് പ്രവൃത്തിയിൽ കൂടെ വേണ്ടേ? ഒരു യുക്തിവാദി ഉണ്ടാക്കുന്നതിനേക്കാൾ ദുർഗന്ധം സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മതവാദിയാണ്. അത് തന്നെയാണ് നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഒരു കലപ്പയുടെ അതല്ലെങ്കിൽ ഒരു മൺവെട്ടിയുടെ വിലയെങ്കിലും ഒരു സ്ത്രീക്ക് കിട്ടിയാൽ മതി എന്നൊരു സ്ത്രീ പറയുന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ സ്വന്തം ഭർത്താവിനാൽ എത്രമാത്രം നിരാകരിക്കപ്പെടുന്നു, നിന്ദ്യമാക്കപ്പെടുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ആ സ്ത്രീ അങ്ങനെ പറയുന്നത്. ഒരിക്കലും ഇസ്ലാം മതത്തിൽ അല്ലാത്ത ഒരു മതത്തിലെ ഒരു സ്ത്രീക്ക് അങ്ങനെ പറയേണ്ടി വരില്ല. കാരണം അവൾക്ക് നിയമ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ആശയപരമായി ഒരു കാര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ ആശയങ്ങളുടെ ദാരിദ്ര്യം കൊണ്ട് മാത്രമാണ് ആ വ്യക്തിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. അതുവഴി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ ആശയ ദാരിദ്ര്യം മനസ്സിലാകും എന്നത് വളരെ വലിയൊരു പോസിറ്റീവ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ മതത്തെക്കുറിച്ച് മാത്രമെന്നല്ല, ഏതു വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള അറിവ് വളരെ അത്യന്താപേക്ഷിതമാണ് ആ വ്യക്തിയിൽ. ഇപ്പോൾ ഒരാൾ പറയുന്നു എന്നിരിക്കട്ടെ, കാഷ്ടിക്കുന്ന അവയവം കൊണ്ട് സംസാരിക്കുകയും സംസാരിക്കുന്ന അവയവം കൊണ്ട് കാഷ്ടിക്കുകയും ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അയാളുടെ വിവരം എത്രമാത്രം തരം താണ് പോയി എന്നാലോചിച്ച് നോക്കൂ. ഇത് ഇങ്ങനെ പറയണമെങ്കിൽ ഒരു മതവിശ്വാസിക്കും മാത്രമേ പറയാൻ കഴിയൂ ഇത്. കാരണം മതവിശ്വാസിക്ക് എത്രയും താഴാം, എത്രയും താഴാം, ആരെയും അപഹസിക്കാം, ആരെയും വ്യക്തിഹത്യ ചെയ്യാം, തേജോവധം ചെയ്യാം. കാരണം പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നാളെ മരിച്ചു കഴിഞ്ഞ് എനിക്ക് വിചാരണയുണ്ട്, ശിക്ഷ രക്ഷകളുണ്ട് എന്ന് അടിസ്ഥാനപരമായി അവൻ വിശ്വസിക്കുകയോ അവൻ്റെ ജീവിതത്തിൽ പകർത്തുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ എന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഞാൻ എന്തോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, പർദ്ദ ധരിച്ചിട്ട്. അപ്പോൾ നമ്മളൊരാളെ കുറിച്ച് വിമർശിക്കുമ്പോൾ വസ്തുതാപരമായി വിമർശിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, അതല്ലെങ്കിൽ അവിടെ നമ്മുടെ പരാജയമാണ്. ഇപ്പോൾ തട്ടിപ്പിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ പിടിക്കപ്പെട്ടു, അതല്ലെങ്കിൽ ഞാൻ എന്റെ തട്ടിപ്പിനിരയായ ഒരാളെ കൊണ്ടുവന്ന് നിർത്തുക, അതല്ലേ മിനിമം യോഗ്യത? അതല്ലേ? അതല്ലെങ്കിൽ ഇവർ ഞാൻ കാരണം തട്ടിക്കപ്പെടുക അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുക. ഇപ്പോൾ ഞാൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന പല വോയിസുകളും യൂട്യൂബിലുണ്ട്. അത് മുഖമില്ലാത്ത ഭീരുക്കൾ, പേരില്ലാത്ത അധീരന്മാർ ചെയ്യുന്നത് മാത്രമാണ്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയാൽ എന്താ എന്നെ അവർ സ്വീകരിക്കില്ലേ? ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി എന്നിട്ട് അവര് തിരിച്ചയച്ചു, ക്രിസ്ത്യാനിറ്റി ശരിയാണെന്ന് പറഞ്ഞ് പോയാൽ തിരിച്ചയക്കുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യമുണ്ടോ? ഞാനങ്ങനെ പോയിട്ടുണ്ടോ? തെളിവുകൾ സമർത്ഥിക്കണം, അതാണ് ഒരു മിനിമം യോഗ്യത. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുണ്ട് എന്ന് സ്വയം നടിക്കുന്ന, ഇപ്പൊ നമുക്ക് കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ഒരു യോഗ്യതയല്ലത്, മറിച്ച് ആ സർട്ടിഫിക്കറ്റിന്റെ പിൻബലം നമ്മുടെ ഭാഷയിൽ, നമ്മുടെ വിഷയങ്ങളെ നമ്മൾ സ്വാധീനിക്കുന്ന വിഷയത്തിൽ, ഒരാളെ വിമർശിക്കുന്ന വിഷയത്തിൽ, ആ ഏത് കാര്യത്തോടുമുള്ള അപ്രോച്ചിങ്ങിൽ നിറഞ്ഞു നിൽക്കണം ആ ഒരു സംസ്കാരം. അത് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് തന്നെ മതിയാകും. ഒരാൾ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് അത് ലഭിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും കാഷ്ടിക്കുന്ന അവയവം കൊണ്ട് ഭക്ഷണം കഴിക്കുമോ? അങ്ങനെ ഒരാൾ പറയുന്നെങ്കിൽ അയാൾ അതാണെന്നല്ലേ പറയാൻ നമുക്ക് കഴിയൂ മിനിമം. ഇപ്പൊ ഒരാൾ പറയുന്നു പല തന്തയ്ക്കുണ്ടായവർ പല അണ്ഡത്തിനും പല ബീജത്തിനും സംയോജിച്ചവർ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഏതൊക്കെയോ ഡിഗ്രി എടുത്തു എന്ന് സ്വയം അഭിമാനിക്കുന്നവർ കൂടിയാകുമ്പോൾ, ഞാനും ഡിഗ്രി എടുത്തതാണ്, പക്ഷെ ഞാനത് പാടി നടക്കാറില്ല, അത് പാടി നടക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ പറയുന്ന വിഷയത്തിൽ
ഞാൻ ഇടപെടുന്ന മേഖലകളിൽ ആ വിഷയത്തിൽ എനിക്ക് അറിവുണ്ടോ എന്നാണ് എന്റെ സമൂഹം എന്നിൽ നോക്കുന്ന, അത് മാത്രം എനിക്ക് കണ്ടാൽ മതി. അപ്പോൾ പല തന്തയ്ക്കുണ്ടായവർ, തന്തയും തള്ളയും വ്യഭിചരിച്ച് നടന്നപ്പോൾ ഉണ്ടായവർ എന്നൊരാൾ പറയണമെങ്കിൽ അവരവന്റെ ചേതോ വികാരമാണ്. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് പേരെടുത്ത് പറയാൻ ഒരു തന്തയുണ്ട്, തറവാടിയായ ഒരു തന്ത. എനിക്ക് ഇന്ന ആളെന്ന് പറയാൻ ഒരു തള്ളയുമുണ്ട്. പക്ഷേ ഇത് രണ്ടുമില്ലാത്തവർ ഒരു പക്ഷേ പറഞ്ഞെന്നിരിക്കും. കാരണം ഒരാളെ പറയേണ്ടതിന് പകരം അവരുടെ തന്തയെയും തള്ളയെയും അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു മതവാദിക്ക് മാത്രമേ കഴിയൂ. കാരണം ആ മതവിശ്വാസി പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണ്? പടച്ചവനെയാണ്. പടച്ചവൻ തന്നെ നബിയെ ഒരു പിന്മുറക്കാരനില്ലാത്തവൻ എന്ന് മക്കാ മുശ്രിക്കുകൾ കളിയാക്കിയപ്പോൾ പടച്ചവൻ നബിയെ സമാധാനിപ്പിക്കുകയും ആ മക്കാ മുശ്രിക്കുകളോട് പടച്ചവൻ ചീത്ത പറയുകയും ചെയ്തു, നിങ്ങളാണ് വാലറ്റവർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ സ്വന്തം സൃഷ്ടികളോട് കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിന്യന്മാരായ കുരങ്ങുകൾ, എന്നിട്ട് വേറൊരു വേറൊരു സ്ഥലത്ത് പറഞ്ഞു, ലഹും ഖുലൂബില്ലാ യഫ്ഖഹൂന ബിഹാ, ലഹും ആദാനുല്ലാ യസ്മഊന ബിഹാ, ലഹും അഅയുനുല്ലാ യബ്സറൂന ബിഹാ, ഉലൈക കൽ അൻആം ബൽഹും അള്ളൽ. ചെവിയുണ്ടായിട്ട് കേൾക്കാത്ത, കണ്ണുണ്ടായിട്ട് കാണാത്ത, ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത ആൾക്കാർ മൃഗങ്ങളെക്കാൾ വഴിപിഴച്ചവരാണ്, അതിലും നിന്യന്മാരാണ്. സ്വന്തം സൃഷ്ടികളെ പറയാണ്, സ്വന്തം സൃഷ്ടികളിൽപ്പെട്ട ഒരാൾ, ഇപ്പൊ അബൂ ലഹബ്, അയാൾ എന്ത് ചെയ്തതിന്റെ പേരിലാണെന്നറിയില്ല, അയാളുടെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് അയാളുടെ ഭാര്യയെ ചീത്ത പറയുന്നത്. ആ കഴുത്തിലൊരു വളയമുണ്ട്, അവൾ വിറക് ചുമട്ടുകാരിയാണ്. അയാൾ ചെയ്ത തെറ്റെന്താണോ അതിനുള്ള ശിക്ഷ കൊടുക്കാൻ രക്ഷിതാവ് ബാധ്യസ്ഥനത് കൊടുക്കാൻ രക്ഷിതാവ് കഴിവുള്ളവനുമാണ്. അന്നിരിക്കെ ഭാര്യയെ ചീത്ത പറയുക. അപ്പൊ പിന്നെ ഞാനൊരു കാര്യം പറയുമ്പോൾ ആശയപരമായി എന്നോട് കിടപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്റെ തന്തയും തള്ളയും പറയുന്നത് മാന്യതയുടെ ലക്ഷണമാണ് എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഇപ്പൊ എന്റെ പേരില് ഇസ്ലാമിസ്റ്റുകൾ ആരോപിക്കുന്ന ഒരു ആരോപണമാണ്, ഞാൻ എന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരാളെ വിവാഹം കഴിച്ച് പെൻഷൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഇനി അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. പെൻഷൻ എന്ന് പറഞ്ഞാല് ഒരാൾ അടുക്കി വെച്ചിരിക്കുന്ന പണമാണോ തട്ടിയെടുക്കാൻ? തലയ്ക്കകത്ത് ആള് താമസം വേണ്ടേ? സ്വർഗത്തിലെ മീനിന്റെ കരളും 72 ഊറിലീങ്ങളെയും പ്രതീക്ഷിച്ച് മദ്യപ്പുഴ പ്രോത്സാഹന സമ്മാനമായി ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവരിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അപ്പോ ഞാൻ ഇനി അങ്ങനെ വിവാഹം കഴിച്ചെങ്കിൽ തന്നെയും ഞാൻ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്, അതിനെതിരല്ല. പക്ഷേ മഹാനായ പ്രവാചകൻ, എക്കാലത്തെയും മനുഷ്യജ്ഞനായ നേതാവ് 53-ാമത്തെ വയസ്സിൽ 6 വയസ്സുള്ള കുഞ്ഞൈഷയെ വിവാഹം കഴിച്ചതിനെ ന്യായീകരിക്കാനാണ് എന്നെ വിമർശിക്കുന്നത് എന്നതിലാണ് ഹ്യൂമർ. ഇപ്പൊ ഇവര് പറയുമ്പോഴെന്ത് പറയുന്നറിയാമോ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആരെയെങ്കിലും സമീപിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഉള്ള പ്രതിഷേധമാണ് ഈ സഹോദരിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. തെളിവ് വേണ്ടേ? ആരെയെങ്കിലും ഞാൻ സ്വാധീനിക്കണം. ഇപ്പൊ സമൂഹത്തില് അത്യാവശ്യം ഇടപെടുന്ന ഒരാള് നമ്മളെ കുറിച്ചിട്ട് അത്തരം ഒരു ആരോപണം പറയുമ്പോൾ കൃത്യമായ തെളിവുകൾ വേണം. ആ തെളിവുകൾ വെച്ചുകൊണ്ടാണ് സമർത്ഥിക്കേണ്ടത്. അതല്ലാതെ വായ്മൊഴി കൊണ്ട് എന്തെങ്കിലും തൊള്ള കൊണ്ട് പറഞ്ഞിട്ട് അർത്ഥമുണ്ടോ? ഞാൻ എന്ത് പറയുമ്പോഴും വസ്തുനിഷ്ഠമായും ആധികാരികതയോടെയും റെഫറൻസ് ഉൾപ്പെടെയും തെളിവുകൾ ഉദ്ധരിച്ചിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയേ ഞാൻ പറയൂ. ഒരു വ്യക്തിയെയും ഞാൻ അധിക്ഷേപിക്കില്ല അവർ പറഞ്ഞ വിഷയങ്ങളല്ലാതെ. അത് എന്റെ മാന്യത. മതപരമായ നിയന്ത്രണങ്ങൾ പാലിച്ച് ഒരു ഭാര്യ, ഒരു ഭർത്താവ് മക്കളെയൊക്കെ നോക്കി ജീവിക്കണമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കത് ആ നിയന്ത്രണ രേഖകൾ പൊട്ടിക്കണമെന്ന് തോന്നുമത്രേ. ഇതാരായി പറയുന്നേ? ആ ഇതാരായി പറയുന്നത്? 33-ാം അധ്യായം 80-ാമത്തെ വാചകം, സകല പെണ്ണുങ്ങളെയും ഉപയോഗിച്ച പ്രവാചകൻ, ഉമ്മയെയും പെങ്ങളെയും ഒഴികെ ബാക്കി എല്ലാ പെണ്ണുങ്ങളെയും യഥേഷ്ടം ഉപയോഗിച്ച പ്രവാചകന്റെ അനിയായി. ഈ പ്രവാചകനെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ കള്ളന് പവർക്കട്ട് ഇഷ്ടമാണ്, എന്നാൽ വീടിന്റെ ഉടമസ്ഥനോ വെളിച്ചമുള്ളതാണ് ഇഷ്ടം എന്ന് പറയുന്നത് പോലെ ഇത്തരം ആൾക്കാർക്ക് പ്രവാചകനെയോ ഖുർആനിനെയോ വിമർശിക്കരുത്. അതിൽ എന്തു പറയുന്നു അങ്ങനെ തന്നെ അനുധാവനം ചെയ്തു പോകണം. എല്ലാവർക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. ഖുർആൻ തന്നെ
മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ 52-ാമത്തെ വാചകത്തിലൂടെയാണ് നബിയുടെ സ്ത്രീ വിഷയത്തിന് വിരാമമിട്ടത്. മറ്റു സ്ത്രീകളിൽ നിനക്കൊരു കൗതുകം ജനിപ്പിച്ചാലും ഇനി നീ കെട്ടണ്ട, അള്ളാഹുവിന്റെ വാചകം വരിക. അപ്പൊ നമുക്ക് മനസ്സിലാകുള്ളൂ, മിനിമം ബുദ്ധിമതി അത് മനസ്സിലാക്കാൻ. 4-ാം അധ്യായം 24-ാമത്തെ വാചകത്തിൽ അന്യരാജ്യത്ത് പോയി, ആ രാജ്യത്തിലെ പുരുഷന്മാരെയൊക്കെ കഴുത്തു വെട്ടിക്കൊന്നു, സ്ത്രീകളെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. അള്ളാഹുവേ, ഞാൻ പഠിച്ചവന്റെ വിധിയൊക്കെ അനുസരിച്ചിട്ടുണ്ട്. നബിയുടെ അനുചരന്മാർക്കൊരാഗ്രഹം സുന്ദരികളായ സ്ത്രീകൾ ഒന്ന് ചെയ്താലോ. അപ്പോൾ എന്ത് ചെയ്തു? നബിയോട് ചോദിച്ചു, നബിയെ, ഓ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതല്ല നബി, അവരുടെ ഭർത്താക്കന്മാരുണ്ട്, കുഴപ്പമില്ല. ഉടനെ തന്നെ അള്ളാഹു വാചകം ഇറക്കുന്നു, ഹുനൈൻ തബൂക്ക് യുദ്ധം. അപ്പോ അള്ളാഹു വാചകം ഇറക്കുന്നു, അടിമകളെ നിനക്ക് അനുവദനീയമാണ്, ഭർത്താക്കന്മാരുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ രക്ഷിതാവിന്റെ ഗുണ്ടകളിൽ നിന്ന് ഇത്രയൊക്കെ മാന്യത പ്രതീക്ഷിച്ചാൽ മതി എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. മുണ്ടുടുക്കണം, തുണി ഉടുക്കണം, മര്യാദയ്ക്ക് നിയന്ത്രിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് പറ്റില്ല എന്ന്. മുണ്ടുടുക്കാൻ നേരമില്ലാത്ത പ്രവാചകന്റെ അനുയായിയാണ് ഈ പറയുന്നത്. രാത്രിയും പകലും ഓരോ മണിക്കൂറിലും 9-ഉം 7-ഉം ഭാര്യമാരുമായി സെക്സ് ചെയ്തിരുന്ന നബി ഞാൻ കാണിച്ചു തരാം. പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും കാണിക്കും. സ്വഹീഹുൽ ബുഖാരി 188-ാമത്തെ ഹദീസ്, അനസിൽ നിന്ന്, നബി രാത്രിയും പകലും ഒരേ സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ ഭാര്യമാരുമായും ബന്ധപ്പെടാറുണ്ടായിരുന്നു. അവർ 11 പേരുണ്ടായിരുന്നു, 9 പേരാണെന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അനസിനോട് ചോദിച്ചു, അത് അദ്ദേഹത്തിന് സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, നബിക്ക് 30 ആളുകളുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. നിയന്ത്രണമില്ലാതെ നടന്നത് ആരാണെന്ന് ഇനി ഞാൻ പറയണ്ടല്ലോ. ഒരാളോടൊപ്പം കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ മക്കളെ വളർത്തി സുഖമായി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ? എനിക്കൊരു ഭർത്താവുമുണ്ട്, മക്കളുമുണ്ട്, ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും. അപ്പോൾ ഇത് ആരുടെ അനുയായിയാണ്, ആരെ ന്യായീകരിക്കാനാണ് പറയുന്നത് നോക്കൂ. പലപ്പോഴും പറഞ്ഞെങ്കിലും പറയേണ്ടി വരുന്നതാണ്, ഇവരായിട്ട് പറയിപ്പിക്കുന്നതാണ്. ഒന്ന്, ഹുവൈലിദിന്റെ മകൾ ഖദീജ നബിയുടെ ഭാര്യമാരാണേ. പറഞ്ഞു തരാം. സൗദ സംഅയുടെ പുത്രി രണ്ടാണേ. 3, അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ. 4, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഒരു മുസ്ലിമിന്റെ വിധവ, ഉഹുദ് യുദ്ധത്തിൽ മരിച്ചതാണ്, ഉമ്മു സൽമ. 5, ഉമറിന്റെ മകൾ ഹഫ്സ. 6, ജഹിഷിന്റെ മകൾ സൈനബ്. സൈനബിനെ അറിയാമല്ലോ, സെയ്ദിന്റെ ഭാര്യ, പടച്ചോ നേരിട്ട് കെട്ടിച്ചു കൊടുത്തേ. 7, ജുവൈരിയ. 8, ഉമ്മു ഹബീബ. 9, സഫിയ. 10, മൈമൂന. 11, ഫാത്തിമ ഷുറൈഹിന്റെ മകൾ. 12, യസീദിന്റെ പുത്രി ഹിന്ദ്. 13, സബയിന്റെ പുത്രി അസ്മ. 14, ഉസൈമയുടെ പുത്രി സൈനബ്. 15, കൈസിന്റെ പുത്രി കൗല. 16, നുഹ്മാന്റെ പുത്രി അസ്മ. 17, ലഹാക്കിന്റെ പുത്രി ഫാത്തിമ. 18, ഈജിപ്ഷ്യൻ ക്രിസ്ത്യൻ വനിത അടിമസ്ത്രീ മരിയത്തുൽ കിബിത്തിയ. 19, റെയ്ഹാന. 20, ഉമ്മു ഷരീഖ്. എത്ര വേണം, ഇനി എത്ര വെപ്പാട്ടികൾ, ശരീരം ദാനം ചെയ്തവർ എത്ര, ഇനിയും പറയിപ്പിക്കണോ? ഇനിയും ചില ആൾക്കാരുടെ മറ്റൊരു വിഷമം, അലറി വിളിച്ച് പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല എന്ന്. ചാനലിൽ വന്ന് നോക്കണ്ടേ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ. എത്ര പേര് മതം വിടുന്നു, ഈ മതത്തിന്റെ നിങ്ങളെ പോലെയുള്ള, അതായത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ പോലെയുള്ളവരുടെ ഈ പ്രതികരണങ്ങൾ കണ്ടിട്ട്, പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കണ്ടിട്ട് മതം ഉപേക്ഷിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിനിടയിൽ ഒരാൾ പറയാണ്, ഈ വ്യക്തി തന്നെയാണ് പറയാണ്, ഒരു യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടപ്പോഴേക്ക് അവരിട്ട പ്രതികരണം പലരും സ്ക്രീൻഷോട്ട് എടുത്ത് ഒരാൾക്ക് ഇട്ട് കൊടുക്കുന്നു. എൻ്റെ ചാനലിൽ വന്ന് നോക്കിയാൽ പല മതവാദികൾക്കെതിരെയും ഇപ്പോൾ ഇങ്ങേയറ്റം പല സമൂഹത്തിലെ ഉന്നതരെന്ന് നടിച്ചു നടക്കുന്ന പല ആൾക്കാരെയും വിളിക്കുന്ന ചീത്തവിളികള്, ആരോപണങ്ങള്, അവരെ വിമർശിക്കുന്ന രീതികളൊക്കെ വന്ന് തന്നെ നോക്കണം. എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് പലതും പലരെയും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സ്ത്രീയെ കൃഷിയിടത്തോടുപമിച്ച രക്ഷിതാവിന്റെ ഉപമ തീരെ ശരിയായില്ല.
അതിനെ ന്യായീകരിക്കാനും പെയിന്റ് അടിക്കാനും മുന്നോട്ട് വരുന്ന ആൾക്കാർ നിരത്തുന്ന വിമർശനങ്ങൾ, അതല്ലെങ്കിൽ അതിന്റെ ന്യായീകരണങ്ങൾ വളരെ തരം താണു പോയി. ഞാൻ വീണ്ടും പറയുന്നു അതുതന്നെ. കാരണം ഒരു കർഷകൻ അവൻ അടയ്ക്കയുടെ വിത്താണിടുന്നതെങ്കിൽ അടയ്ക്ക മരമുണ്ടാകും, തെങ്ങിന്റെ വിത്താണിടുന്നതെങ്കിൽ തെങ്ങുണ്ടാകും എന്ന് പറയുമ്പോൾ ആ കൃഷിസ്ഥലത്തിന് ആ വിത്തുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വന്നു. അപ്പോൾ എനിക്ക് വിമർശിക്കേണ്ടി വന്നു. കാരണം കൃഷിസ്ഥലത്തോട് ചവിട്ടി മെതിച്ച് കൃഷി ഉണ്ടാക്കുന്ന കൃഷിസ്ഥലത്തോട് സ്ത്രീയെ ഉപമിച്ചത് തീരെ ശരിയല്ല. അതിന്റെ സാഹചര്യം തെളിവടക്കം എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടി വന്നു. എങ്ങനെ നബിയുടെ അടുക്കലേക്ക് നബിയുടെ അനുചരന്മാരുടെ ഭാര്യമാര് വരുന്നു, പ്രവാചകരെ ഇവർ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, പുറകിലൂടെയും മുമ്പിലൂടെയും ഒക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ മാനവരിൽ മഹോന്നതനായ സ്ത്രീ വിമോചകനായ, സ്ത്രീകളുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്ന, സ്ത്രീകളുടെ വിഷമങ്ങൾ അറിയുന്ന പ്രവാചകൻ പുരുഷന് ഒരു ഉപദേശം കൊടുക്കുന്നു. അത് നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, അതിനെ മാത്രമല്ല എങ്ങനെ വേണമെങ്കിലും പോയിക്കോ, കുഴപ്പമില്ലല്ലോ. നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നീ അവിടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോ ഇതിനെ വിമർശിക്കേണ്ടതില്ല, ഞാൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത്തരം വിഷയങ്ങൾ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ കാർഷിക വിളകളോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും എന്ന് പറഞ്ഞപ്പോൾ അല്ല, നമ്മുടെ ആഘോഷങ്ങളൊക്കെ ജീവനും ജീവികളും ചോരയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ വലിയ പെരുന്നാളൊക്കെ നമുക്കറിയാം, ചെറിയ പെരുന്നാൾ അറിയാം, ഭക്ഷണം കൊണ്ടും ചോര കൊണ്ടും ഒരു കളിയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ. എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടും വ്യഭിചാരോപണം നടത്തിയിട്ടുമൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ ആരെയെങ്കിലും സാമ്പത്തികപരമായി തട്ടിച്ചിട്ടുണ്ടോ? അതിന്റെ തെളിവ് കൊണ്ടുവരണം. ഞാൻ ആരെടുത്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടോ? അതിന്റെ തെളിവ് കൊണ്ടുവരണം. അതാണ് അതിന്റെ മാന്യത. പിന്നെ അത് ഏഴയലത്ത് പോലും പോകാത്തവരോട് നമ്മളിപ്പോ മാന്യതയെ കുറിച്ച് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, വസ്തുതാപരമായി വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾ ഇനിയും പറയും, ഇനിയും പറയും. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം തറവാട് സ്വത്തല്ല. ഓരോരുത്തർക്കും, മതവിശ്വാസികൾക്ക് അതിനെ അനുധാവനം ചെയ്യാനും നെഞ്ചിലേറ്റാനും എത്രമാത്രം അർഹതയുണ്ടോ അത്രമാത്രം തന്നെ എതിർവിഭാഗത്തിന് അതിനെ വിമർശിക്കാനും യോഗ്യതയുണ്ട്. കാരണം ഇതൊരു ദൈവികമായതുകൊണ്ട്, ആ ദൈവത്തിന്റെ സൃഷ്ടികളിൽപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട്, ആ രക്ഷിതാവ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട്, ഞങ്ങളെയും വഴിതെറ്റിച്ചത് രക്ഷിതാവാണ് എന്ന് രക്ഷിതാവ് പറയുന്നത് കൊണ്ട്, ഒരു വിഭാഗം ആൾക്കാരെ നന്മയിലാക്കിയത് അല്ലാഹു ആണെന്നും മറുവിഭാഗത്തെ തിന്മയിലാക്കിയതും വഴികേടിലാക്കിയതും അല്ലാഹു ആണെന്നും പറയുന്നതിന്റെ പേരിൽ അള്ളാഹു തന്നെ പറയുന്നു, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വിഭാഗത്തെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുക തന്നെ ചെയ്യും. ആ അള്ളാഹു തന്നെയാണ് വഴിപിഴപ്പിച്ചത് എന്നുള്ളത് കൊണ്ട്, നബിയുടെ ജീവിതം തുറന്ന പുസ്തകമായതുകൊണ്ട്, നബിക്ക് സ്വകാര്യതകൾ ഇല്ലാത്തതുകൊണ്ട്, നബിയുടെ വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് കൊണ്ട്, ആ നബി അനുധാവനം ചെയ്യൽ നിർബന്ധമായതുകൊണ്ട് വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അതിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും തേജോവധം ചെയ്യുകയും വ്യഭിചാര ആരോപണം നടത്തുകയും തന്തയും തള്ളയും മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്തതുകൊണ്ട് നാവടയ്ക്കുമെന്ന് ഒരാളും കരുതണ്ട. ഇനിയും മരണം വരേക്കും പൊരുതാൻ തന്നെയാണ് തീരുമാനം. സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും എന്റെ ശൈലിയിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇത്തരം ശൈലിയെ ചിലരോട് പറ്റൂ. അപ്പോൾ നമ്മൾ ഇനിയും പുതിയൊരു എപ്പിസോഡുമായി വരും വരേക്കും നന്ദി.